നമസ്കാരം. കിഴക്ക് ലഡാക്കിന്റെ എതിർവശം ഇന്ത്യ ചൈന നിയന്ത്രണ രേഖയ്ക്ക് സമീപം ചൈനീസ് സൈന്യം ഡ്രോണുകൾ വ്യാപകമായി ഉപയോഗിക്കുന്നു. ചൈന നിയന്ത്രണ രേഖയ്ക്ക് സമീപം 50,000 സൈനികരെ വിന്യസിപ്പിച്ചിരുന്നു. ചൈനയുടെ ഡ്രോൺ പ്രവർത്തനം കൂടുതലും ദൌലത് ബെഗ് ഓൾഡി സെക്ടർ, ഗോഗ്ര ഹൈറ്റ്, മറ്റു സംഘർഷ പോയിന്റുകൾ എന്നീ മേഖലകളിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടാതെ മറ്റു പല സംവിധാനങ്ങളും ഉപയോഗിച്ച് ചൈന ഇന്ത്യയുടെ നീക്കങ്ങൾ നിരീക്ഷിക്കുന്നുണ്ടെന്ന് സർക്കാർ വൃത്തങ്ങൾ ANA യോട് പറഞ്ഞു. ഈയൊരു ഡ്രോൺ പ്രവർത്തനം നേരിടുന്നതിനു വേണ്ടി ഇന്ത്യ അടിയന്തര സാമ്പത്തിക ശക്തികൾ ഉപയോഗിച്ച് പുതിയ ഇസ്രായേലി ഡ്രോണുകൾ ഉടൻ പ്രവേശിപ്പിക്കും. ചൈനീസ് ആക്രമണത്തിന് ശേഷം സംഘർഷ പോയിന്റുകളിൽ നിലനിൽക്കുന്ന അവസ്ഥ പരിഹരിക്കേണ്ടതിന്റെ ആവശ്യകതയെപ്പറ്റി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. പാങ്കോങ് തടാകത്തിന്റെ രണ്ടു കരങ്ങളും ഗോഗ്ര ഉയരവും ഹോട്ട് സ്പ്രിംഗ്സ് പ്രദേശവും ഉൾപ്പെടെയുള്ളവയാണ് പ്രധാന സംഘർഷ പോയിന്റുകൾ. ഒന്നിലധികം ചർച്ചകളിലൂടെ സൈന്യം പിരിഞ്ഞുപോയതിനാൽ ഇരുഭാഗങ്ങളും പാങ്കോങ് സോ ഗോഗ്ര ഉയരങ്ങളിലുള്ള സംഘർഷങ്ങൾ പരിഹരിച്ചിരുന്നു. എന്നാൽ കിഴക്കൻ ലഡാക്കിലെ യഥാർത്ഥ നിയന്ത്രണ രേഖയ്ക്ക് സമീപമുള്ള ടിബറ്റൻ ഗ്രാമങ്ങളിൽ നിർമ്മിച്ചിട്ടുള്ള സൈനിക ക്യാമ്പുകൾ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ ഉപയോഗിച്ച് നിർമ്മിച്ചവയാണെന്നും ഇതിൽ കൂടുതൽ സമയം സൈനികരെ നിലനിർത്താൻ കഴിയുമെന്നും വൃത്തങ്ങൾ പറഞ്ഞു. ഗാൽവാൻ താഴ്വരയിലെ ഏറ്റുമുട്ടലിന് ശേഷം കഴിഞ്ഞ വർഷം തന്നെ ചൈന തങ്ങളുടെ ശൈത്യകാല ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നുവെന്നും വൃത്തങ്ങൾ കൂട്ടിച്ചേർത്തു. ഇന്ത്യൻ അതിർത്തിയോട് ചേർന്നുള്ള ടിബറ്റൻ ഗ്രാമങ്ങളിലെ പ്രതിരോധ മാർഗം ഉപയോഗിക്കാനും അവരെ ചൈനീസ് സൈന്യത്തിലേക്ക് റിക്രൂട്ട് ചെയ്യാനും ചൈന ശ്രമിക്കുന്നുണ്ട്. അതോടൊപ്പം പർവ്വത പ്രദേശങ്ങളിൽ നടക്കുന്ന ഇന്ത്യൻ സേനയുടെ പ്രവർത്തനങ്ങളെ മാതൃകയാക്കി പിന്തുടരാൻ ശ്രമങ്ങളും ചൈന ആരംഭിച്ചിരിക്കുന്നുവെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു.